വണ്ടി ടെസ്റ്റ് ഡ്രൈവ് കിട്ടാതെ എന്താണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര വലിയ ചാനലൊന്നുമല്ല, നമ്മൾ റിലേറ്റീവിലി ഒരു ചെറിയ ചാനലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വണ്ടികൾ കിട്ടുന്നത്, നിങ്ങൾ ഒരുപാട് വണ്ടി എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ചെയ് ബ്രോ ഇത് ചെയ് ബ്രോ, പക്ഷേ നമ്മുടെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങൾ മനസ്സിലാവും, എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല. നമുക്ക് കയറി ചെന്ന് ചോദിച്ചു തരാം, നമ്മൾ സ്ട്രെല്ലോ സ്മോക്കിയൊന്നും അല്ല. അപ്പോൾ നമുക്ക് വണ്ടി കിട്ടുന്നതിൽ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ചില ഷോറൂമുകാരൊക്കെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹോണ്ട ആണെങ്കിലും റോയൽ എൻഫീൽഡ് ആണെങ്കിലും ബജാജ് ആണെങ്കിലും അവർ മൂന്നുപേരും കെ ടി എം ആണെങ്കിൽ കൂടെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കി ആരും ആ ഒരു ലെവലിലേക്ക് ആയിട്ടില്ല, ഒരു സപ്പോർട്ടും കാര്യങ്ങളും തരുന്നില്ല. കാരണം അവരുടെ ഭാഗത്ത് ആലോചിക്കുമ്പോഴും ന്യായമുണ്ട്. കാരണം ഒരുപാട് വണ്ടി ഇപ്പോൾ ആക്ച്വലി ഇവിടെ ഒരുപാട് കൊച്ചിയിലാണെങ്കിൽ ഒരുപാട് ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട്. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് അങ്ങനെ പോക്കങ്ങ് പോകും. അങ്ങനെ യമഹയിൽ അങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട്. കെ ടി എമ്മിൽ രണ്ട് തവണ ഇഷ്യൂ നടന്നിട്ടുണ്ട്. ഉള്ളതുകൊണ്ട് അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ലിമിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് റീസൺ. അല്ലാണ്ട് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ മടിയായിട്ടൊന്നും അല്ല. അപ്പോൾ യെസ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ മരട് ബൈപ്പാസിലുള്ള ഹോണ്ട ബിഗ് ഷോറൂമിലാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ NX500 വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ടോ മുതൽ ആ ഒരു NX500. നിങ്ങൾക്ക് ഈ വണ്ടി ഓൾമോസ്റ്റ് ഫെമിലിയർ ആയിരിക്കും, കാരണം സ്ട്രെല്ല് ഈ എടുത്ത് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫുൾ റൈഡ് റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിയുടെ ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് എടുക്കാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടിനെ പറ്റി എന്താ പറയുക, വണ്ടി കാണാനൊക്കെ എങ്ങനെയുണ്ട്, അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വണ്ടിയുടെ എൻജിൻ സ്പെക്ക്, പിന്നെ കൺസോള് ഫുള്ളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, എന്തൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്, അതിനുള്ള സകല ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഞാൻ വെച്ച് താമസിക്കുന്നില്ല, ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. നമ്മൾ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക്. ഒരു ഹോണ്ട വണ്ടീനെ പെട്ടെന്ന് റിമൈൻഡ് ചെയ്യുന്ന ലുക്കൊന്നുമില്ല. നമ്മുടെ സ്ട്രെല്ല ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ശരിക്കും ഒരു CF മോട്ടോൻ്റെ ഒരു 450 ഒരു അഡ്വഞ്ചർ ഉണ്ട്. ശരിക്കും അതിനെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഒരു ടാങ്കിൻ്റെ പോർഷനൊക്കെ ആണെങ്കിലും ശരിക്കും ആ ഒരു CF മോട്ടോനെ വേണ്ടിയിട്ട് അതേപോലെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ഹെഡ്ലൈറ്റൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ചെറുതാണ് കേട്ടോ. എൻ്റെ ഹാൻഡ് വെച്ച് റെഫർ ചെയ്യുകയാണെങ്കിൽ നോക്കി വളരെ ചെറിയ ഹെഡ്ലൈറ്റാണ്, പക്ഷേ പവർഫുൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. LED പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹോണ്ടയുടെ ആ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. നമ്പർ പ്ലേറ്റ് ഹോൾഡേഴ്സ് ഭയങ്കര ഓഡ്ലി പ്ലേസ്ഡ് ആണ്, അകത്തേക്കാണ് കയറിയിരിക്കുന്നത്. നമ്മളിങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്പർ പ്ലേറ്റ് ഇല്ലാന്ന് തന്നെ തോന്നും. ഇത് ക്യാമറയിൽ അല്ലെങ്കിൽ MBD എന്തോ ഒരു ഇഷ്യൂ ഒക്കെ നമുക്ക് അറിഞ്ഞുകൂടാ. ജസ്റ്റ് ഇവിടെ വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി വിസിബിൾ ആവും. പിന്നെ ഇവിടെ ആണെങ്കിൽ ടോളായിട്ടുള്ള വൈസർ കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് അഡ്ജസ്റ്റബിൾ അല്ലാന്നാണ് തോന്നുന്നത്, കാരണം നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ഹെഡിൻ്റെ ക്ലാമ്പിലേക്ക് നേരെ ബോൾട്ട് ഓൺ ചെയ്ത് പിടിപ്പിച്ചേക്കാണ്. ഇത് അഡ്ജസ്റ്റബിൾ അല്ല, അത്യാവശ്യം നല്ല ടോളർ ആണോ, നല്ല പൊങ്ങിയിരിക്കുന്ന ഒരു വൈസർ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് മൊത്തത്തിൽ ഇങ്ങനെ ചെത്തി വെച്ചേക്കുന്ന പോലത്തെ ഫ്രണ്ട് തന്നെയാണ്. പിന്നെ ഈ ഒരു ഡിസൈൻ ഞാൻ പറഞ്ഞു, ഒരു CF മോട്ടോൻ്റെ 450 ഭയങ്കരമായിട്ട് റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഫോട്ടോ ഇട്ടുകൊണ്ടെങ്കിൽ കാണിച്ചു തരാം റെഫറൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ സസ്പെൻഷൻ ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു 41mm ഒരു USD 4 വരുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ ഒരു 296mm ഡ്യുവൽ ഡിസ്ക് ആണ്ടോ വരുന്ന വണ്ടിക്ക്, സിംഗിൾ ഡിസ്ക് അല്ല, ഡ്യുവൽ ഡിസ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല നീറ്റായിട്ടുള്ളൊരു മഡ് ഗാർഡും കാണാം, പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ട്രാവലൊക്കെ നോക്കുവാണെങ്കിൽ ഐ തിങ്ക് അറൗണ്ട് 180mm ആണ് ഇതിൻ്റെ സസ്പെൻഷൻ ട്രാവലെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ടുള്ള ഞാൻ താഴെ ഇടാം, അത് ഒരുപാടില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഇതൊരു ഫുൾ ഓൺ ഓഫ് റോഡ് വണ്ടിയല്ല, ഇതൊരു അഡ്വഞ്ചർ ടൂറെന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ഒരു കംപ്ലീറ്റ് ഒരു ഹിമാലയൻ പോലത്തെയോ അല്ലെങ്കിൽ നമ്മുടെ വേറെ പക്ക ഒരു ഫുൾ ഓൺ ഓഫ് റോഡറല്ല, ഇത് ജസ്റ്റ് ഒരു അഡ്വഞ്ചർ ടൂറാണ്. അപ്പോൾ അതിൻ്റേതായ വേണ്ട ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സസ്പെൻഷൻ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി ഓഫ് കോഴ്സ് ഡ്യുവൽ ചാനൽ ABSഉം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫ്രണ്ട് നോക്കുവാണെങ്കിൽ നമുക്ക് നിസിൻ്റെ കാലിപ്പേഴ്സ് ആണ് വണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അറിയാലോ ഹോണ്ട എപ്പോഴും നിസിൻ്റെ കാലിപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, ഇതൊരു റേഡിയൽ മൗണ്ട് കാലിപ്പർ അല്ല, നോർമൽ ആക്സിൽ മൗണ്ട് കാലിപ്പർ ആണ്. ബട്ട് അത് അതിൻ്റെ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ടയർ പ്രൊഫൈലൊക്കെ എടുക്കുവാണെങ്കിൽ ചെറിയൊരു ബ്ലോക്ക് പാറ്റേൺ പോലത്തെ ഒരു ടയർസാണ് ഇനി വരുന്നത്. ടയർസ് ഡൺലോപ്പിൻ്റെ ടയർസാണ് ഫ്രണ്ട്, ഒരു 110 സെക്ഷൻ ഫ്രണ്ട് ടയർസാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ മൂവിങ്സ് ആയിട്ട് ഞാൻ പറഞ്ഞ ഒരു മാസീവായിട്ടുള്ള ടാങ്കും ഒരു എന്താ പറയുക ഫുള്ളായിട്ട് കവേഡ് ചെയ്തിരിക്കുന്ന ഒരു ടാങ്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ കാണുമ്പോൾ വലിയ വലിപ്പം തോന്നിക്കില്ലെങ്കിലും അറൗണ്ട് 70 liters ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്, വിച്ച് ഇസ് റിയലി ഗുഡ്. ഐ തിങ്ക് നമുക്ക് മൈലേജൊക്കെ പറയുകയാണെങ്കിൽ അതേ പോണു, ഒരെണ്ണം രണ്ടെണ്ണം പോകുന്നു. മൈലേജൊക്കെ പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഒരു 25-23 ആ ഒരു ലെവലിലേക്കാണ് മൈലേജ് നമ്മുടെ സ്ട്രെല്ലിൻ്റെ വീഡിയോയിൽ പുള്ളി പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപാര ലുക്കാണ് കേട്ടോ, രക്ഷയില്ല. പെട്ടെന്ന് നമ്മൾ ഇതുകൊണ്ട് ഒരു 400cc ലൈനപ്പിൽ വേറെ അഡ്വഞ്ചറിനൊപ്പം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നോട്ടം കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ യെസ്, വേറെ നമ്മുടെ ബെനലി TRK എടുത്ത് നോക്കുകയാണ്. അതിനൊക്കെയാണ് കുറച്ചും കൂടി നോട്ടം പോണത്. പക്ഷേ എന്നാലും ഹോണ്ടയുടേതായ ഒരു ഡിസ്റ്റിങ്ങായ ലുക്കും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് എടുത്തുണ്ട്. പിന്നെ സീറ്റൊക്കെ നോക്കുവാണെങ്കിൽ 830mm സീറ്റായിട്ടാണ് വരുന്നത്. സീറ്റൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആണ്, ഭയങ്കര കുഷൻഡായിട്ടുള്ള സീറ്റാണ്. സിംഗിൾ സീറ്റാണ് കേട്ടോ, സ്പ്ലിറ്റ് സീറ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് സ്റ്റെപ്പപ്പായിട്ടല്ല റിയർ സീറ്റ് ഇരിക്കുന്നത്. പിന്നെ പാസഞ്ചറിനായാലും പിടിച്ചിരിക്കാനായിട്ട് വളരെ ലോങ് ആയിട്ട് ലോങ്ങാറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാബർസ് കാണാൻ പറ്റും. ഐ തിങ്ക് ഫ്രം ഹിയർ ഇവിടെ തൊട്ട് ഇവിടം വരെ അവർ ഗ്രാബർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അത് വേറെ റീസൺ തോന്നിയാൽ നമുക്ക് സാലിസ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവിടെ തൂക്കിടാൻ വേണ്ടിയാണ് ഇത്രയും ലോങ്ങേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നണത്. പിന്നെ
ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഡിസൈനായിട്ട് ഒട്ടും മാച്ച് ചെയ്ത് പോകാത്ത ഒരു ടെയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നോക്കി വണ്ടിയുടെ മൊത്തത്തിലൊരു ഡിസൈൻ നോക്കുമ്പോഴത്തേക്കും വളരെ ഒരു സ്പോട്ടി ആയിട്ട് ഒരു പ്രോപ്പർ അഡ്വഞ്ചർ ടൂറിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഈ ടെയിൽ ലൈറ്റ് ചെറിയ ടേൺ ഓഫ് ആണ്. കാരണം നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒന്ന് വളരെ ചെറുതാണ്. പിന്നെ നമ്മുടെ ഈ 615 ജിക്സറിലെ കണ്ടുവന്നിട്ട് അതേ ഒരു ഡിസൈനായിട്ടാണ് ഇതിൻ്റെ ഒരു ടെയിൽ ലൈറ്റ് വരുന്നത്. നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് മൊത്തത്തിലൊരു ഡിസൈനായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ മാച്ച് ചെയ്ത് പോകുന്നുണ്ടെന്നാ ചെറിയൊരു ബോറുണ്ട്. പിന്നെ ബാക്കിലാണെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ളത് ഇവിടം വെച്ച് ഇവിടം കൊണ്ട് നിർത്തിയ ഒരു ഷോർട്ടായിട്ടുള്ളൊരു എന്താ പറയുക ടെയിൽറ്റടി കാണാം. അതുകൂടെ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സും കാണാൻ പറ്റും. പിന്നെ ബാക്കിൽ ഒരു 160 സെക്ഷൻ്റെ ഡൺലോപ്പിൻ്റെ ടയർസാണ് വരുന്നത്. ഫ്രണ്ടിൽ 19-inch അലോയ്സും ബാക്കിൽ 20-inch അലോയ്സാണ് ബാക്കിൽ വരുന്നത്. പിന്നെ ഡിസ്ക് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലൊരു 256mm ഒരു എന്താ പറയുക വെൻറ്റിലേറ്റർ ഡിസ്ക് വരുന്നുണ്ട്. ഇങ്ങനെ കട്ടിങ് കാറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഹീറ്റ് വെൻറ്റിലേഷന് വേണ്ടിയാണ്. പിന്നെ കാലിപ്പേഴ്സും ബാക്കിലും നിസിൻ്റെ കാലിപ്പേഴ്സാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ മൂവ് ടു ദ സൈഡ് ഇവിടെ ഓ സർപ്രൈസ് സാരി കാർഡൊന്നും കാണാൻ പറ്റുന്നില്ല. ഐ തിങ്ക് ഇതൊരു ടെസ്റ്റ് ബൈക്ക് ആയതുകൊണ്ടാണ് ഇതിന് സാരി കാർഡും കാര്യങ്ങളൊന്നും വരാത്തത്. ശരിക്കും ഡെലിവറി എടുക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഒരു സാരി കാർഡും കാര്യങ്ങളൊക്കെ വരും. അത് ഇന്ത്യൻ നോയാണ്. പിന്നെ നമുക്ക് ഗിയർ ലിവേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഗിയർ ലിവേഴ്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. കാണാൻ പറ്റൊരു സ്പീഡ് ഗിയർ ബോക്സാണ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റും ഉണ്ട്. പിന്നെ യെസ് ഞാൻ മേജറായിട്ടുള്ള കാര്യം പറയാൻ വിട്ടുപോയി. ആ ഒരു എൻജിൻ എന്ന് പറയുന്നത് ആ ഒരു 400 അല്ലെങ്കിൽ നമ്മൾ ആ ഒരു 500X എന്ന് പറഞ്ഞിട്ട് ഇവർ ആദ്യം ലോഞ്ച് ചെയ്യുന്ന വണ്ടിയുണ്ട്, ട്വിൻ സിലിണ്ടർ വണ്ടി. ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ ആ വണ്ടിയുടെ ചെറിയൊരു ഷോ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായി നമ്മുടെ ഇൻസ്റ്റാൻ ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എസെൻഷ്യലി ആ സെയിം എഞ്ചിനാണ്. പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 46 BHP ആണ്. ടോർക്ക് 43 NM ടോർക്കാണ്. ഡീസൻറ്റ് പവർ ഫിഗർ എന്ന് പറയാനുള്ളൂ. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ട്വിൻ സിലിണ്ടറാണ്. അത് വല്ലാത്തൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതിൻ്റെ സൗണ്ട് നല്ല രസമാണ്. സൗണ്ട് ഞാൻ കുറച്ചു കേൾപ്പിച്ച് തരാം. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ആ ഒരു റേഡിയേറ്ററൊക്കെ പോയി കാണാൻ പറ്റും കേട്ടോ. പിന്നെ ആ ട്വിൻ സിലിണ്ടർ പൈപ്പൊക്കെ പോയി കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പാണ്. യെസ് ഐ തിങ്ക് ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പാന്ന് തോന്നുന്നു. അത്രയും വലുതോടെ കൊടുത്താൽ കാണാൻ പറ്റും. പിന്നെ എക്സോസിനോട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷോറൂമിലായതുകൊണ്ട് ഒരുപാട് അടിക്കാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ സ്റ്റാർട്ടപ്പ് കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളൊന്ന് കേട്ട് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഒരു ട്വിൻ പോർട്ട് എക്സോസാണ്. ശരിക്കും ഒരു ട്വിൻ സിലിണ്ടറിൻ്റെ ഗ്രൗളിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. കട്ടക്കട്ടെന്നുള്ള ഓ എഞ്ചിനിൽ നിന്ന് ഒരു തുള്ളി നോയ്സ് കേൾക്കുന്നില്ല. എക്സോസ് മാത്രമേ കേൾക്കുന്നുള്ളൂ. സാധാരണ വണ്ടികൾ നോക്കുകയാണെങ്കിൽ എഞ്ചിനിൽ നിന്ന് ഒരു നോയ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ എക്സോസിൻ്റെ അവിടെ വരുമ്പോൾ വേറെ നോയ്സ് ആയി. ഇത് അങ്ങനെയല്ല, എഞ്ചിൻ കംപ്ലീറ്റ്ലി ഡെഡ് സൈലൻ്റ് പോലെ തോന്നണേ. അല്ല, ചെറിയ നോയ്സ് ഉണ്ട്. ഐ തിങ്ക് ഇത്രയും ക്രൗഡായിട്ടുള്ള ഏരിയ എന്നുകൊണ്ടാണ് തോന്നുന്നു. എക്സോസിനോട് ടിപ്പിക്കൽ ആ ഒരു ട്വിൻ സിലിണ്ടർ നിങ്ങൾ നിഞ്ച 300 അല്ലെങ്കിൽ യമഹ R3 അതിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ നോക്കണം. പക്ഷേ കുറച്ചും കൂടി ബേസിയറാണ്, കാരണം ഇത്രയും വലിയ എഞ്ചിനായിട്ട് തന്നെ കുറച്ചും കൂടി ബേസറാണ്. പയ്യെ കൊടുത്ത് കാണിച്ചോട്ടോ. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ വ്യൂ എന്നൊക്കെ പറഞ്ഞാണ്ടോ ശരിക്കും അപാരമാണ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര വലിയൊരു ബൈക്കിലിരിക്കുന്ന ഫീൽ വരുന്നുണ്ട്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്രത്തൊരു സൈസ് തോന്നിക്കുന്നുമില്ല. ബാക്ക് സീറ്റ് വളരെ താന്നാണ് ഇരിക്കുന്നത്. നോക്കിയാൽ തന്നെ മനസ്സിലാവും ഭയങ്കര താന്നാണ്. സീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 830 mm ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നിന്നിട്ട് വണ്ടിയുടെ ടോഗിൾസ് സ്കിയേഴ്സും കൺസോളും ഒന്ന് പരിചയപ്പെടുത്തരാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ വണ്ടി കയറുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് വേണ സസ്പെൻഷൻ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. വണ്ടിയിൽ ഫസ്റ്റ് കയറിക്കും നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്ന വണ്ടിയുടെ വെയിറ്റ് തന്നെ കേട്ടോ. വണ്ടിക്ക് ആകെ വരുന്നത് ഐ തിങ്ക് 196 kg ആണ്, വിച്ച് ഈസ് ഐ തിങ്ക് ഏറെക്കുറെ ഡോമിനാറ് ഹിമാലയൻ അതിൻ്റെ സെയിം വെയിറ്റ് വരുന്നുള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ HISS സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ കേട്ടോ. അതാണ് വണ്ടിയുടെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ കീ എന്ന് പറയുന്നതെങ്കിൽ ആ ഷോവയുടെ ആ ഒരു സസ്പെൻഷൻ്റെ ബ്രാൻഡിങ് ആയിട്ടുള്ള കൊടുത്തതാണ് ഞാൻ പറയുന്നത്. നോക്കുവാണെങ്കിൽ നമുക്കൊരു സ്ലിപ്പ് ആൻഡ് അസിസ് ക്ലച്ച് ഞാൻ പറഞ്ഞു വണ്ടിക്ക് വരുന്നുണ്ട്. ഇവിടെ പാസിച്ച് വരുന്നുണ്ട്. ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ സ്ഥിരം പരിപാടി ഹോൺ മേളും ഇൻഡിക്കേറ്റർ താഴെയാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ എഞ്ചിൻ ഗിയർ സ്വിച്ച് ഉണ്ട്, ഹസാർഡ് സ്വിച്ച് ഉണ്ട്, പിന്നെ ഇഗ്നിഷൻ സ്വിച്ച് ഉണ്ട്. പിന്നെ ഇതാണ്ടോ നമ്മൾ ഈ വണ്ടിയുടെ ഈ ഒരു കൺസോൾ ടോഗിൾ ചെയ്യാനൊക്കെയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ബട്ടണായിട്ട് തോന്നും, പക്ഷേ ബട്ടണല്ല. ഇത് ആക്ച്വലി കണ്ടോ നമുക്ക് ടോഗിൾ ചെയ്യാനായിട്ടുള്ള ചെറിയൊരു ജോയിസ്റ്റിക്കാണ്. വളരെ വൈഡായിട്ടുള്ള ഹാൻഡിലാണ്. എന്നാൽ ഒരുപാട് വൈഡല്ല, കുറച്ചും കൂടി NFAC ആയിരിക്കുന്ന ഹാൻഡിലാണ്. കാണാൻ മനസ്സിലും ഭയങ്കര തിക്കായിട്ടുള്ള നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ഒരു ഹാൻഡിലാണ്. കുറച്ചും കൂടി ഓർക്കി വിടുകയാണെങ്കിൽ ഹാൻഡിൽ ഇത്രയും പൊക്കി ഇടാനായിട്ട് വളരെ വലിയൊരു ഹാൻഡിൽ ബാർ റൈസസ് ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ നമുക്കൊരു വലിയൊരു മാസ് ഇട്ട് കാണാൻ പറ്റും. .4 മാസ് ഇട്ട് ബ്രേക്ക് ലിവേഴ്സ് ആക്ച്വലി അഡ്ജസ്റ്റബിൾ ആണ്, പക്ഷേ ക്ലച്ച് ലിവേഴ്സ് അഡ്ജസ്റ്റബിൾ അല്ല. വണ്ടിക്ക് റൈഡ് ബൈ വയറ് കാര്യങ്ങളൊന്നുമില്ല. ഡബിൾ കേബിൾസ് ആണ്, നമ്മുടെ ടിപ്പിക്കൽ യമഹ ഹോണ്ടയിലെ കണ്ടുവരുന്നത്. ആ ഒരു ഡബിൾ ത്രോട്ടിൽ കേബിളാണ് ഇതിന് പോകുന്നത്. കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ വാൽവ് ഓപ്പൺ ക്ലോസ് ചെയ്യാനായിട്ട് അവർ ഒരു ഡബിൾ കേബിൾ കൊടുത്തേക്കുമാണ്. കൺസോൾ ഓണൊക്കെ ആണെങ്കിൽ എന്താ പറയുക അടിപൊളി കൺസോൾ ആണ് കേട്ടോ. ഒരു TFT ഡാഷാണ് ഇനി വരുന്നത്. ഞാൻ ഫോണിൽ കാണിച്ചു തരാം.
ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ ടെന്നാണ് കൊടുത്തേക്കുന്നത്. വണ്ടി E20 കംപ്ലൈൻ്റ് അല്ല, നമ്മുടെ ഒട്ടുമിക്ക BA6.2 വണ്ടികളൊക്കെ E20 കംപ്ലൈൻ്റ് ആണ്. പക്ഷേ ഇതല്ല, ഇത് ഈ ടെന്നാണ് കൊടുത്തേക്കുന്നത്. ഐ തിങ്ക് 90% പെട്രോളും 10% എത്രോളം വെച്ചിട്ട് ഈ വണ്ടി റൺ ചെയ്യാൻ പറ്റും. പിന്നെ ടാങ്ക് മെറ്റലാണ് കേട്ടോ, ഈ ഒരു പീസൊക്കെ ആണെങ്കിൽ ഫുൾ മെറ്റലാണ്. ഞാൻ പറഞ്ഞ 7 liters ടാങ്ക് വരുന്നുണ്ട്. നമുക്ക് അറൗണ്ട് ഒരു 23 ആ ഒരു ലെവലിലേക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു എക്സ്റ്റൻഷൻ പീസൊക്കെ ആണെങ്കിൽ ഫുൾ പ്ലാസ്റ്റിക് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ആയിട്ടുള്ളൊരു കൺസോളാണ് കേട്ടോ. ഒരു ഹോണ്ടയിൽ ഞാൻ ഈ ലെവലിലേക്കുള്ള ഒരു കൺസോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. വളരെ നീറ്റാണ്, ഞാൻ ഓണായി കാണിച്ചു തരാം. ആ ഹോണ്ടയുടെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. വാ ലുക്ക്, ഒരു കൺസോൾ നോക്കി. നമുക്കിവിടെ ആണെങ്കിൽ ഒരു RPM ഓൺ ആണാം. ഫ്രണ്ടിൽ ഒരു വാർണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ സ്റ്റാർട്ട് സ്വിച്ച് ഓൺ ആയതുകൊണ്ട് തന്നെ അത് കത്തുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്യൂവൽ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ ന്യൂട്രൽ കാണിക്കുന്നുണ്ട്. പിന്നെ വാർണിംഗ് എന്താണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഐ തിങ്ക് ടെമ്പറേച്ചർ, ഇനി ഓയിൽ ലെവലോ എന്തോ കുറവാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ സ്പീഡോ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ ടോഗിൾ ചെയ്യുന്നത്. കൂടുതൽ മെനുസ് എടുക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ടോഗിൾ ചെയ്യുന്നത്. അതെങ്ങനെ ടോഗിൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബട്ടൺ ഞെക്കിയിട്ട് കണ്ടോ, ഇങ്ങോട്ടേക്ക് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിലുള്ള വരും. നമ്മൾ ഒന്നും കൂടി നീക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രിപ്പ് ആവറേജ് ഫ്യൂൽ കൺസംഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ആവറേജ് സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ, ട്രിപ്പ് റീസെറ്റ് ചെയ്യാനുള്ള ബട്ടൺസും കാണാൻ കാണിക്കുന്നുണ്ട്. പിന്നെ താഴേക്ക് പോകണമെങ്കിൽ വണ്ടിയുടെ സെറ്റിങ്സ് കാണാം. ഇവിടെയാണ് മെയിൻ സാധനം. സെറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ മെയിനായിട്ട് 4 ഓപ്ഷനാണ്: ഫംഗ്ഷൻ, ഡിസ്പ്ലേ, ജനറൽ സർവീസ്. ജനറൽ സർവീസും പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് ഫംഗ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഷിഫ്റ്റ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏത് RPM വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 8500 ലിമിറ്റ് ചെയ്തിരിക്കുന്നു തോന്നുന്നു. പിന്നെ താഴേക്ക് പോകണമെങ്കിൽ ട്രിപ്പ് ഓട്ടോ റീസെറ്റ് കൊടുക്കാം. പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്, HISS ഇവിടെയും കൊടുത്തതാണ്. നമുക്ക് ഓഫ് ചെയ്യാനുള്ള ബട്ടണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാക്കിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ എടുക്കുവാണെങ്കിൽ ഡിസ്പ്ലേ ടൈപ്പ് എടുക്കാൻ പറ്റും. അതായത് ബാറ് വേണോ, സർക്കിൾ വേണോ, ഓ മാൻ സിമ്പിൾ വേണോ, ഓ പുള്ളി, ഞാനിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ സർക്കിൾ ബാർ നിങ്ങൾ കണ്ടാണ്, നമുക്ക് സർക്കിൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ നമുക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓട്ടോ വേണോ മാനുവൽ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഈ ഒരു ലൈറ്റ് അനുസരിച്ച് ഇത് ചേഞ്ച് ചെയ്തോളും. പിന്നെ ബാക്കിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ ഓട്ടോയാണ്, അതായത് രാത്രി ആകുമ്പോഴത്തേക്കും ഇത് ബ്ലാക്ക് ആവും. നമുക്ക് വേണമെങ്കിൽ മാനുവൽ സെറ്റ് ചെയ്ത് കണ്ടോ, ബ്ലാക്ക് വെക്കാം, ഇപ്പോഴത്തെ പോലെ വൈറ്റ് വെക്കാം, ഓട്ടോ തന്നെ അടക്കട്ടെ. പിന്നെ ഫേവററ്റ് ഇൻഫോ എന്താണ് ഇവിടെ കാണിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിലേക്ക് പോകണമെങ്കിൽ ജനറൽ ആണെങ്കിൽ ഡേറ്റ്, യൂണിറ്റ്, ലാംഗ്വേജ്, ബ്ലൂടൂത്ത് പെയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ സർവീസ് ഡീറ്റെയിൽസ്, വണ്ടിയിൽ ഓയിൽ ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വണ്ടിയുടെ ടെമ്പറേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഓയിൽ ചേഞ്ച്, ബാറ്ററി വോൾട്ടേജ്, വാട്ടർ ടെമ്പറേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ എക്യുപ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഗ്രിപ്പ് ഹീറ്ററിന് കാണിക്കുന്നുണ്ട്. ഐ തിങ്ക് ഹീറ്റഡ് ഗ്രിപ്സ് എന്തോ വണ്ടിക്ക് ഓപ്ഷണലായിട്ട് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ബാക്ക് അടിച്ചിട്ട് ആ ഒരു കൺസോൾ എങ്ങനെയുണ്ട് നോക്കാം. ഓ മാൻ, ഐ തിങ്ക് കുറച്ചും കൂടി നൈസ് ഇതാണ്, കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ നൈസ് ആയേനെ. പക്ഷേ ഐ തിങ്ക് ഫോർ നൗ ഐ പ്രിഫർ ദി ഓൾ വൺ. ഐ തിങ്ക് ദി ബാർ ലുക്ക് ബെറ്റർ. യെസ്, ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. അതാണ് കൺസോളുള്ള വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. സകലമായ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട് നമുക്ക്. ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ എന്താ മിസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിക്ക് ക്രൂസ് കൺട്രോളോ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ക്യൂക്ഷൻ കൺട്രോളോ അല്ലെങ്കിൽ എന്താ പറയുക, IMU സെൻസർഡായിട്ടുള്ള ട്രാക്ഷൻ കൺട്രോളോ ABSO അങ്ങനെ വരുന്നൊന്നുമില്ല. ഐ തിങ്ക് ABS ഓഫ് ചെയ്യാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് മീ ഫാം പറയുമ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ള താഴെ കൊടുക്കാം. പിന്നെ വണ്ടിക്ക് റൈഡ് മോഡ്സോ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഇതാണ്ടോ NX500, ഞാൻ പറഞ്ഞ ബ്ലാക്ക് കളർ, റെഡ് കൂടാണ്ട് നമുക്ക് ബ്ലാക്കും വരുന്നുണ്ട്. ഇത് കൂടാണ്ട് ഒരു വൈറ്റും ഉണ്ട്. വൈറ്റ് ഇപ്പോൾ അവൈലബിൾ അല്ലെന്നാണ് പറഞ്ഞത്. ഈ വർഷം തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗായ്സ് അതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. വണ്ടിയുടെ പ്രൈസ് വരുന്നത് നമുക്ക് 5.9 എക്സ്ഷോറൂം ആണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഹോണ്ട ബിഗ് വിങ്ങിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നമ്പേഴ്സും കാണാനൊക്കെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ യെസ് ഗായ്സ് അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.